നമസ്കാരം. രാഷ്ട്രീയ പ്രമുഖരെയൊക്കെ കണ്ടാൽ നമ്മൾ ആരായാലും അത് ഏത് പാർട്ടിയിൽപ്പെട്ട വ്യക്തി ആയാലും നമ്മളൊന്ന് ചെന്ന് കൈകൊടുക്കുകയും തൊഴുകയും അല്ലെങ്കിൽ അഭിവാദ്യം അർപ്പിക്കുകയും ഒക്കെ ചെയ്യും. അതിപ്പോൾ സി പി എം എന്നോ കോൺഗ്രസ് എന്നോ ഒന്നും നോക്കാറില്ല. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ പല മുതിർന്ന നേതാക്കളും നമ്മളെയൊക്കെ വ്യക്തിപരമായി തന്നെ നമുക്കൊക്കെ അറിയാവുന്നവരാണ്. വ്യക്തിപരമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ്. നമ്മളുടെ രാഷ്ട്രീയവും അവരുടെ രാഷ്ട്രീയവും രണ്ടായിരിക്കാം, പക്ഷേ ആ സ്നേഹത്തിനും സൗഹൃദത്തിനും അത്തരം രാഷ്ട്രീയമായ അതിർവരമ്പുകൾ കെട്ടുന്നതിൽ അതത്ര നല്ല ഒരു ഇടപാടാണ് എന്ന് തോന്നുന്നില്ല. അതാരായാലും അങ്ങനെ പറയില്ല. ആരോഗ്യപരമായ മത്സരങ്ങൾ ഇപ്പോൾ പ്രസ്താവനകൾ നടത്തുമായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ നടത്തുമായിരിക്കും. എങ്കിലും ഇപ്പോൾ നിയമസഭയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പോലും നമ്മുടെ പ്രതിപക്ഷ നേതാവും നമ്മുടെ മുഖ്യമന്ത്രിയും ഒക്കെ നല്ല അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ ഈ ചാനൽ ചർച്ചകളിലൊക്കെ ഘോരഘോരം അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങളും ഏറ്റുമുട്ടലുകളും ഒക്കെ നടത്തുന്ന നേതാക്കൾ പോലും സ്റ്റുഡിയോയ്ക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വളരെ സ്വാഭാവികമായ നർമ്മത്തോടുകൂടി ആ സൗഹൃദത്തോടുകൂടി ഒരു വണ്ടിയിലായിരിക്കും ചിലപ്പോൾ അവർ യാത്ര ചെയ്യുന്നത്. ഞാനും വരികയാണ് എന്ന് പറഞ്ഞ് അവർ ചിലപ്പോൾ സംസാരിക്കുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചോ അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന മേഖലകളെ കുറിച്ചോ ഒക്കെ തന്നെയായിരിക്കും. സൗഹാർദ്ദപരമായ സംഭാഷണങ്ങളായിരിക്കും, നർമ്മ സംഭാഷണങ്ങൾ ഉണ്ടാകും. നമ്മളതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ പ്രതിപക്ഷ നേതാവിനെയും കെ പി സി സി അധ്യക്ഷനെയും ആദരിച്ചതിന് അല്ലെങ്കിൽ അവർക്ക് ബഹുമാനമർപ്പിച്ചതിന് അവരെ അഭിവാദ്യം ചെയ്തതിന് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത ചരിത്രം ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ. ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് സി പി എം ആണ്. സി പി എം നേതൃത്വം നൽകുന്ന മുന്നണിയാണ്. ആ മുന്നണിയിൽപ്പെട്ടവരെയോ അല്ലെങ്കിൽ സി പി എം സഖാക്കളെ മാത്രമേ അവരുടെ നേതാക്കളെ മാത്രമേ വഴിയിൽ കണ്ടാൽ അഭിവാദ്യം ചെയ്യാവൂ, അവരെ മാത്രമേ ഷോൾ അണിയിക്കാവൂ, അവർക്ക് മാത്രമേ ഹസ്തദാനം നൽകാവൂ എന്നൊക്കെ പറഞ്ഞാൽ അത് എന്ത് നൈതികതയാണ് എന്ന് മനസ്സിലാകുന്നില്ല. എന്ത് സാമൂഹ്യ ബോധമാണ് അതിലൂടെ, അല്ലെങ്കിൽ എന്ത് സാമൂഹ്യ സന്ദേശമാണ് ഈ സർക്കാർ അതിലൂടെ പുറത്ത് കൊണ്ടുവരുന്നത്? വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പകപോക്കലിന്റെയും സന്ദേശമല്ലേ ഇതിലൂടെ വ്യക്തമാക്കുന്നത്? വേറെ എന്താണ് ഇതിലൂടെ ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രേക്ഷകർ. ഇതിലൂടെ ഒരു വ്യക്തിവിരോധത്തിന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ തിന്മയുടെ ചിത്രമല്ലേ ഇതിലൂടെ ഇവിടെ വരച്ചു കാട്ടപ്പെടുന്നത്? അതായത് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയ്ക്കും, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അദ്ദേഹം ഭരണഘടനാ പദവിയുള്ള വ്യക്തി കൂടിയാണ്, അദ്ദേഹത്തിനെ ആദരമർപ്പിച്ചതിന് അല്ലെങ്കിൽ ഷോൾ അണിയിച്ചതിന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതെന്ത് എന്ത് നടപടിയാണെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ നേതാക്കന്മാരെ ഇതുപോലെ ആദരിക്കുകയോ അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ സസ്പെൻഡ് ചെയ്യും പോലും. ഇത് എന്ത് കേരളമാണ്? ഇത് ഹിറ്റ്ലർ അല്ലെങ്കിൽ സ്റ്റാലിൻ വാഴുന്ന നാടാണ്. ഏകാധിപത്യ ഭരണത്തിന്റെ ഒരു വികൃതമായ മുഖമല്ലേ നമുക്ക് ഇതിലൂടെ മനസ്സിലാകുന്നത്? നമുക്ക് ആ റിപ്പോർട്ടൊന്ന് പരിശോധിക്കാം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ ഷോൾ അണിക്കുകയും കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്ത പോലീസുകാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു, ചട്ടലംഘനം നടത്തി എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അല്ല, ഇതിനകത്ത് എന്ത് ചട്ടലംഘനമാണെന്ന് മനസ്സിലാകുന്നില്ല, അതുകൂടി ഒന്ന് പറയണം. ഐശ്വര്യ കേരള യാത്രയുമായി കൊച്ചിയിലെത്തിയ രമേശ് ചെന്നിത്തലയെ ഷോൾ അണിയിച്ചു, ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു. അതുപോലെ 3 ASIമാർ അടക്കം 5 പോലീസുകാരെയാണ് അന്വേഷണ വിധേയമായി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ASIമാരായ ഷിബു ചെറിയാൻ, അതായത് അദ്ദേഹം കൺട്രോൾ റൂം ASI ആണ്. അതുപോലെ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ASI ജോസ് ആന്റണി, കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ബിജു, അതുപോലെ CPOമാരായ സിൽജൻ, ദിലീപ് സദാനന്ദൻ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. കൊച്ചിയിൽ ആണ് സംഭവം ഉണ്ടായത്. ഐശ്വര്യ കേരള യാത്രക്കിടെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മുൻ മന്ത്രി കൂടിയായ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല ഇവരെ ഷോൾ അണിയിച്ചതിനും ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തതിനുമാണ് ഈ ചട്ടലംഘനം ആരോപിക്കുന്നത്. ഇതെന്ത് ചട്ടലംഘനമാണെന്ന് ചോദ്യം ആവർത്തിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി, ഏതാണ്ട് വ്യാഴാഴ്ച രാത്രി, എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് പോലീസുകാർ നേതാക്കളെ കണ്ടത്. കൊച്ചി സിറ്റി ഹെഡ്ക്വാർട്ടേഴ്സ് ക്യാമ്പിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോയാണ് ഇപ്പോൾ പോലീസുകാർക്ക് വിനയായത്. പാവങ്ങൾ. ചിത്രങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു അന്വേഷണത്തിന് ഉത്തരവിട്ടു. സ്പെഷ്യൽ ബ്രാഞ്ചാണ് റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് പോലീസുകാർ നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്നും ഭരണഘടനാപരമായ സ്ഥാനം വഹിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ കാണുന്നതിൽ തെറ്റില്ല എന്നുമാണ് ഇപ്പോൾ പോലീസുകാരും പോലീസ് അസോസിയേഷന്റെ ചില അംഗങ്ങളും ഒക്കെ പറയുന്നത്. അവർ ഡ്യൂട്ടി കഴിഞ്ഞായിരുന്നു കേട്ടോ, അതാണ് മനസ്സിലാകാത്തത്. ഡ്യൂട്ടിയിലാണെങ്കിൽ കൂടി ഈ പ്രതിപക്ഷ നേതാവിനെ അല്ലെങ്കിൽ മുൻ കേന്ദ്രമന്ത്രിയെ കണ്ടു, ഷോൾ അണിയിച്ചു, അവർക്കൊപ്പം നിന്നു എന്ന് പറഞ്ഞ് അതെങ്ങനെ ചട്ടലംഘനമാകും? അവർക്ക് അസൈൻ ചെയ്ത ഡ്യൂട്ടിയുടെ ഭാഗമല്ലാതെയാണ് അവർ ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്നത് ന്യായം എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയി ഡ്രസ്സ് മാറി തിരിച്ചു വന്ന പോലീസുകാരാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ കണ്ടത്, അതുപോലെ ഷോൾ അണിയിച്ചത്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി അധ്യക്ഷനൊപ്പം നിന്ന് ഫോട്ടോ എടുത്തത്. അവക്കെ രാഷ്ട്രീയമൊക്കെ അവനവന്റെ താല്പര്യമല്ലേ?
പോലീസ് സേനയിലാണ് എന്ന് പറഞ്ഞ് ഇവിടെ സി പി എമ്മിന്റെ രാഷ്ട്രീയം മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ഗവൺമെന്റ് വന്നാൽ ഈ പോലീസുകാർ എന്ത് ചെയ്യണം? അവർ യു ഡി എഫിലേക്ക് മാറണം, വീണ്ടും സി പി എം വരുമ്പോൾ സി പി എമ്മിലേക്ക് മാറണം. ഇതൊക്കെ എന്ത് ന്യായമാണ് പ്രബുദ്ധ കേരളത്തിൽ ഇതിനൊക്കെ നൽകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. നാണക്കേട് തന്നെ, ശരിക്കും നാണക്കേട് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ. പാവം പിടിച്ച പോലീസുകാർ പ്രതിപക്ഷ നേതാവിനൊപ്പം. രാഷ്ട്രീയം എന്ത്? പ്രതിപക്ഷ നേതാവല്ലേ, ഓപ്പോസിഷൻ ലീഡർ ഓഫ് കേരള, അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കുള്ള വ്യക്തിയാണ്, അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തിനൊപ്പം നിന്ന് ഫോട്ടോ എടുത്തു. അതൊക്കെ എങ്ങനെ ഒരു തെറ്റായിട്ട് മാറും? അതെങ്ങനെയാണ് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത്? അത്ഭുതം തന്നെ. വെബ് ഡെസ്ക്, തത്വമി ന്യൂസ്.